ഹായ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രഹം സിത്താരയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഇന്ന് ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു പായസത്തിൻ്റെ മത്സരമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നാലോ നമുക്ക്. എല്ലാവർക്കും ശുഭസായാഹ്നം, ഇസ്ലാമിലേക്കും നമസ്കാരം. പായസ മത്സരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മകളിൽ എത്തുന്നത് അടപ്രഥൻ, പാലട. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഞാനും വന്നത്. വളരെ വിചിത്രമായ വ്യത്യസ്തതയോടുകൂടിയുള്ള പല പായസങ്ങളും കാണാൻ സാധിച്ചു. പല പല ടേസ്റ്റുകളുണ്ടായിരുന്നു. ഡയബറ്റീസ് ഉള്ളവർക്കും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും ഉപയോഗിക്കാനുള്ള പായസം തൊട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ എല്ലാം മറന്ന് അടപ്രഥമൻ്റെയും മുളയരി പായസത്തിൻ്റെയും പിന്നെ നാട്ടിലെ കപ്പ, പിന്നെ അറേബ്യയിലെ ഈത്തപ്പഴം എല്ലാം വെച്ചിട്ടുള്ള പല പല പായസങ്ങൾ കാണാനിടയായി. എൻ്റെ കൂടെ മുഖ്യ വിധികർത്താവായിട്ടുണ്ടായിരുന്നത് ടിഫിൻ ബോക്സ് എന്ന ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുഖ്യ ഷെഫായ അജിത്ത് ആയിരുന്നു, ഷെഫ് അജിത്ത്. മുളയരി പഞ്ചയില അഗസ്ത്യ പായസം, പേരുതോനെ തന്നെ വളരെ കേമമായിരുന്നു ഇതിൻ്റെ പ്രസൻറ്റേഷനും പിന്നെ ആ പായസത്തിൻ്റെ രുചിയും. പറയിലും നെല്ലും ശർക്കര പുരട്ടിയും ഓണത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു, തേങ്ങയും പഴവും ഒക്കെ. എത്ര നല്ല പ്രസൻറ്റേഷനാണോ, വളരെ സന്തോഷം ഉണ്ടാക്കുന്നു അല്ലേ. അതിൽ മാവേലിയും പിന്നെ അതിൻ്റെ റെസിപ്പി എഴുതിയതും ഒക്കെ ഒരു പ്രത്യേകതയോടുകൂടിയാണ്. ഇതിൻ്റെ പേരും ഔഷധക്കൂട്ട് പ്രഥമൻ എന്നായിരുന്നു. അപ്പം അതൊന്ന് രുചിച്ച് നോക്കാം. ആദ്യത്തെ പായസമാണ്, വളരെ ടേസ്റ്റുള്ള പായസമാണ്. അതുകൂടാതെ അതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളോ വളരെ നല്ല നല്ല സാധനങ്ങളായിരുന്നു. ആരോഗ്യത്തിന് ഒരുപാട് ഉത്തമമായ സാധനങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നെല്ലിക്ക ഔഷധക്കൂട്ട് പ്രഥമൻ, നെല്ലിക്ക, കറ്റാർവാഴ, മുരിങ്ങയില, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിരുന്നു. ഒരു ആയുർവേദ ബേസുള്ള പായസം. അതുകൂടാതെ മാവേലിയുടെ കട്ടൗട്ടും തൃക്കാക്കരയപ്പനും പിന്നെ ഇതിൻ്റെ റെസിപ്പിയും ഒക്കെ നന്നായിരുന്നു. അടുത്തതിൻ്റെ പ്രസൻറ്റേഷനും കേമമായിരുന്നു കേട്ടോ, മുളയരി പായസം. മുളയരി പായസം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വളരെ നല്ല പായസമാണ്. ഔ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനും നന്നായിരിക്കണം, നമ്മുടെ വീട്ടമ്മമാരൊക്കെ വളരെ നന്നായിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. മുളയരി പഞ്ചയില അഗസ്ത്യ ആരോഗ്യ പായസം, പേര് തന്നെ എത്ര വെറൈറ്റിയാണല്ലേ. പഞ്ചയിലയും ഒക്കെയുണ്ട് ഇതിനകത്ത്, കിണ്ടിയും ഒക്കെ ഓണത്തിൻ്റെ പ്രതീതിയുണ്ട് കംപ്ലീറ്റായിട്ട്. ഇതിൻ്റെ റെസിപ്പിയും കൊടുത്തിട്ടുണ്ട് പ്രിൻ്റ് ചെയ്തിട്ട്. വളരെ ഉപകാരപ്രദമാണ് കാണുന്നവർക്ക്, കാഴ്ചക്കാർക്കും എല്ലാവർക്കും. ഇനി അടുത്ത പായസം, അതിനത്ര പ്രസൻറ്റേഷൻ ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും രുചിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പഴയലൊക്കെയുണ്ട്, അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമാതിരി ഇട്ടിട്ടുണ്ട്. അപ്പം എടുത്തു നോക്കാം. അതും നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ഇതിൻ്റെയും റെസിപ്പി ഒന്ന് നോക്കാം നമുക്ക് അല്ലേ. ആ, ഇത് അടപ്രഥമനാണ്. അപ്പം അടപ്രഥമൻ്റെ എല്ലാ റെസിപ്പിയും എഴുതിയിട്ടുണ്ട്, നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അടുത്തത് പരിപ്പ് പായസമായിരുന്നു. പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയും വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അലൂമിനിയം കലത്തിലാണ് വെച്ചിരിക്കുന്നത്. തേങ്ങാമുറിയും ഒക്കെ വെച്ചിട്ടുണ്ട്, പ്രസൻറ്റേഷൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് രുചിച്ച് നോക്കാം. ഓണം മൊത്തമായിട്ട് എൻ്റെ മുമ്പിൽ വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതും വളരെ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, പരിപ്പ് പായസം. ആ, അടുത്ത പായസം,
അതായത് ചേന പായസം. അതൊരു വെറൈറ്റി പായസമാണ്. ചേന, ശർക്കര എല്ലാം ചേർത്തിട്ടുള്ള പായസം. റെസിപ്പി വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല കൈയേശ്വരത്തിൽ. പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും അത്യാവശ്യം നന്നായി ചെയ്തിരുന്നു. വാഴയിലയും ഒക്കെയായിട്ട് അതൊരു ശർക്കര പായസമാണ്. അപ്പം അതും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്, ഒരു വേറൊരു ടേസ്റ്റാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ഈ പ്രസൻറ്റേഷനിൽ വരുന്ന വ്യത്യാസങ്ങളിലാണ് മാർക്കൊക്കെ മാറുന്നത്. ഇതൊരു പ്രത്യേക പ്രസൻറ്റേഷനായിരുന്നു. അടുപ്പൊക്കെ ഉണ്ടാക്കി ഉരുളിയിൽ പായസം വെച്ച, അത് പായസവും ഒരു വെറൈറ്റി റെസിപ്പിയാണ് വെച്ചിരിക്കുന്നത്. കപ്പയും നേന്ത്രപ്പഴവും ഈത്തപ്പഴവും ഒക്കെ ചേർന്ന പായസം. അപ്പം അതൊന്ന് രുചി തീർച്ചയായിട്ടും രുചിച്ച് നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പായസം രുചിക്കുന്നത്. നന്നായിരുന്നു, ടേസ്റ്റും ഉണ്ട്. പപ്പടവും പഴവും ഒക്കെ വെച്ചിട്ടുണ്ട്. വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആ തീ പോലുള്ള ബൾബൊക്കെ എത്ര നന്നായിരിക്കണം അല്ലേ. അത് റെസിപ്പി എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മരച്ചീനിയുടെ തോലും ഈത്തപ്പഴവും നേന്ത്രപ്പഴത്തിൻ്റെ തോലും ഒക്കെ വെച്ച്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന്. എത്ര നന്നായിട്ട്. ആ ഈ പായസം പരിപ്പ് പഴക്കൂട്ട് പായസമാണ്. ഇതിനകത്ത് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയിട്ട് ഇട്ടിരിക്കുകയാണ്. നേന്ത്രപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ഇത് നന്നായിരുന്നു ഈ പായസവും. ഇത് അടുത്ത പായസമാണ്. ഇതൊരു വെർമിസല്ലി ആയിരുന്നു, ശർക്കര കൊണ്ടുണ്ടാക്കിയത്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് റെസിപ്പിയും പേരും ഒക്കെ വയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് നേന്ത്രപ്പഴം പ്രഥമൻ. നേന്ത്രപ്പഴത്തിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാർക്ക് ഇടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും രുചിച്ച് നോക്കാം. നല്ല രുചിയുണ്ട് ഇതിനും. എല്ലാ പായസത്തിനും അതിൻ്റേതായ തനതായ രുചിയുണ്ടായിരുന്നു. ഇതൊരു നെയ്പായസമായിരുന്നു, നന്നായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ശർക്കരയും പിന്നെ തേങ്ങാമുറിയും മണ്ടിപ്പരിപ്പും ഒക്കെ വെച്ച് നെയ്പായസത്തിൻ്റെ റെസിപ്പി എഴുതി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു നോക്കാം. ഈ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ടുണ്ട് ഈ പായസവും. പിന്നെ അതിൽ ഓരോന്നിലെ ഈ വെറൈറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടുള്ള മാർക്കിൻ്റെ ഒരു വ്യത്യാസമാണ്. ഈ പായസത്തിൻ്റെ പേരോ ഇളനീർ മുളയരി അത്തിപ്പഴം കൊണ്ടുണ്ടാക്കിയ വെറൈറ്റി പായസം. ശരിക്കും വെറൈറ്റി തന്നെ ആയിരുന്നു അത്. അപ്പോൾ അതൊന്ന് രുചിച്ച് നോക്കാം. ഇളനീറിൻ്റെ പായസം വളരെ നന്നായിരിക്കും, വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നിലെ ഈ റെസിപ്പിയിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടോ, ഇതിലും പറയും തേങ്ങാമുറിയും പിന്നെ ഡംപ്ലിങ്ങും ഒക്കെ ഉണ്ട്. ഇനി അടുത്ത പായസം നോക്കണോ. ഇതിൽ ഷുഗറുകാർക്കും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും വേണ്ടിയുള്ള പായസമാണ്. അടുപ്പ് ആവശ്യമില്ല. റോബസ്റ്റ പഴവും ഈത്തപ്പഴവും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കിയ പായസമാണ്. ഇതൊരു വെറൈറ്റി പായസം തന്നെയായിരുന്നു, നല്ലൊരു കാര്യമായിരുന്നു. ഇനി അടുത്ത പായസം, ഇതൊരു പാലട പ്രഥമനായിരുന്നു കേട്ടോ. പാലട പ്രഥമനൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കിയിരിക്കുക, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ലാസ്റ്റ് ഒരു പായസം. അപ്പം ഇന്ത്യൻ ഇൻകാസ് ഷാർജയുടെ പ്രസിഡൻ്റാണ് വയ്യേർ മീം സാറാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹവും അവിടെ സന്നിഹിതനായിരുന്നു ഇതിനെല്ലാം. പായസമത്സരവുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയുടെ പ്രമുഖരായ മൂന്ന് പേരാണ്. ഇതിൽ എബ്രാം ചാക്കോളിന് ശാന്തിയുണ്ട്, എല്ലാം കലനാടുണ്ട്. ഇത് ഇൻവാസിന് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അത് കുക്ക്ഡ് ഫുഡ് കിറ്റ് ടിക്കറ്റ് മരുന്ന് ഒക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയുള്ള ഒരു ഓണസംഗമം ഞങ്ങളുടെ ഇൻകാസ്, അതാണ് ഇവിടെ നടക്കുന്നത്. 700 ആളുകൾ ഉണ്ട്. നമ്മുടെ സദ്യ ഒരു മണിക്ക് ശേഷം പള്ളി കഴിഞ്ഞുള്ള സദ്യ കഴിഞ്ഞു. പിന്നെ ആണ് പായസ മത്സരം. ഇത് കഴിഞ്ഞാൽ നമ്മൾ CBSE അവാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ടോപ്പേഴ്സ് ഇൻ ദ ഷാർജ ഇന്ത്യൻ സ്കൂളും ഞങ്ങളുടെ ഇൻകാസ് കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും 95% മുകളിൽ മാർക്ക് ആ ചടങ്ങുകളാണ് നടക്കുന്നത്. ആ CBSE ടോപ്പേഴ്സിനുള്ള ഞങ്ങളുടെ ആ ചടങ്ങ് തന്നെ ഞങ്ങളിൽ ഒരുവനായിരുന്ന
ഇന്നത്തെ യു ഡി എഫിന്റെ പിന്നെ ചെയർമാനായിരിക്കുന്ന ബഹുമാനായ എം എം എസ് എന്റെ അനുജൻ എം എം സ്പീക്കർ ഞങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്മരണ എം എം സുൽഫിക്കർ അവാർഡ് അതാണ് നമ്മൾ ഇന്ന് ഈ സി ബി എസ് ഇ ഡോക്ടേഴ്സിന് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു സന്തോഷവും അതുപോലെ തന്നെ സ്മരണയും ഒക്കെ നിലനിർത്തുന്ന ഒരു സംഭവമായാണ് ഈ ഓണാഘോഷ സംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം ഏറെ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളതാണ്. ഞങ്ങളിൽ ഒരാൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തകനായിരുന്നു വീണു അമ്പലവിട്ടു. ഈ പറഞ്ഞതുപോലെ അകാലത്ത് പൊരിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപയ്ക്ക് ചാർജ് ചെയ്യുക ഒരു ഭവനം നിർമ്മിച്ചത് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അതിന്റെ താക്കോല് കൈമാറി എന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻകാസ് കുടുംബം ഷാർജയ്ക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ഞങ്ങളൊക്കെ ഈ കുടുംബത്തിലുള്ള ഒരുപാട് 100 കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ മാനസികമായി പിന്നെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ ഒരു മുക്കുമാലയിൽ എന്ന പോലെ ഓർത്തു നിർത്തുന്ന ഞങ്ങളുടെ ഒരു ആശയപരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ സംവിധാനമാണ് ഇൻകാസ് ഷാർജയും അതുപോലെ ലോകമെമ്പാടുമുള്ള ഒ ഐ സി സി കമ്മിറ്റികളും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉടക്കിടി പ്രവർത്തിക്കുന്ന അവരുടെ അഫിലിയേറ്റഡായിട്ടുള്ള സംഘടനയാണ് ഈ ഒ ഐ സി സി അതുപോലെ യു എയിൽ ഇൻകാസ് ഷാർജയിലെ ഇൻകാസ് ഷാർജ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കലാ സാംസ്കാരിക ജീവകാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സർവശക്തി നമ്മളെ ഒക്കെ അകറ്റി നിർത്തിയ ഒരു കാലഘട്ടമാണ് കോവിഡ് 19 പാൻഡമിക്. ആ കാലഘട്ടത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ആഹാരമായും മരുന്നായും ടിക്കറ്റുമായും ഒക്കെ ഇൻകാസ് ഷാർജ ചെയ്യാൻ കഴിഞ്ഞു. അതിനെല്ലാം സർവശക്തനായ ദൈവം തമ്പുരാനോട് 1000 തുണികൾ പറയാൻ ഈ അവസരം ഞങ്ങൾ ഞാനും ആ ഷെഫ് അജിത്തുമായിട്ടിരുന്നാണ് അതിൻ്റെ ജഡ്ജിങ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം നന്നായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ പ്രസന്റേഷനും എല്ലാം പ്രത്യേകം മാർക്കുകൾ കൂട്ടിയിട്ടാണ് നമ്മൾ വിധി കൽപ്പിച്ചത്. കറക്റ്റായിട്ട് തന്നെ ഇതിന് ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആ നെല്ലിക്കയും കറ്റാർവാഴയൊക്കെ ചേർത്ത ഔഷധക്കൂട്ടിൻ്റെ പായസത്തിനും, സെക്കൻഡ് കിട്ടിയത് മുളേരി പായസത്തിനും, പിന്നെ തേർഡ് കിട്ടിയത് കപ്പയും ഒക്കെ വെച്ച് നല്ല പ്രസൻറ്റേഷനോടുകൂടി ചെയ്ത പായസത്തിനുമാണ് കിട്ടിയത്. അപ്പോൾ അതിന് പ്രത്യേക രുചിയും അതിൻ്റെ റെസിപ്പി എഴുതിയതിലും ഒക്കെ നോക്കിയിട്ടാണ് ഇതിന് വിധി കൽപ്പിച്ചത്. ഇത് സഫാരി മാളിലാണ് നടന്നത്. അവിടുത്തെ ആ ഹാള് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പഴയകാലത്ത് ഫിലിം പോസ്റ്ററുകൾ, പിന്നെ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു കട്ടൗട്ട്, മോഹൻലാലിൻ്റെ ഒരു കട്ടൗട്ട്, പഴയ ചായക്കട, അരി വിതരണ കേന്ദ്രം ഒക്കെ അവർ ഒരുക്കിയിരുന്നു. വളരെ ഭംഗിയായിരിക്കുന്നു. വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദിയോടെ കൂടി സിതാര സൈൻ ഓഫ് ചെയ്യുന്നു.